നമസ്കാരം എവറസ്റ്റ് കൊടുമുടി മുതൽ ആഴമേറിയ സമുദ്രങ്ങളിൽ വരെ മൈക്രോപ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു സമുദ്രങ്ങളിൽ അടിയുന്ന മൈക്രോപ്ലാസ്റ്റിക്കുകൾ പലപ്പോഴും സമുദ്രത്തിലെ ജീവജാലങ്ങൾ ഭക്ഷണമാക്കാറുണ്ട് ഇവയെ ഭക്ഷണമാക്കുന്ന മനുഷ്യരിലേക്കും മാലിന്യം തിരികെ എത്തുകയാണിപ്പോൾ ഇപ്പോഴത്തെ മൈക്രോപ്ലാസ്റ്റിക്കുകൾ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നതെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ലാബുകളിൽ നിരന്തരം നടത്തിയ പരീക്ഷണങ്ങളിലാണ് ൾ മനുഷ്യ കോശങ്ങളിൽ നാശം വിധിക്കുമെന്ന് വ്യക്തമായത് മനുഷ്യ ശരീരത്തിലെത്തുന്ന മൈക്രോപ്ലാസ്റ്റിക്കുകൾ കോശഭിത്തികളിൽ നാശമുണ്ടാക്കുന്നതിനോടൊപ്പം കോശങ്ങൾ നിർജ്ജീവമാക്കുകയും അലർജിയും ഉണ്ടാക്കുന്നു വിഷയം ഗൗരവമേറിയതാണെന്ന് പറഞ്ഞ ഹളിയോർഗ് മെഡിക്കൽ സ്കൂളിലെ ഗവേഷകനായ ഇവാഞ്ചലോസ് ഡാനാ ഈ പ്രതിസന്ധിയിൽ നിന്ന് തിരിച്ചുപോക്കലുള്ള സാധ്യതകൾ മങ്ങിയതാണെന്നും കൂട്ടിച്ചേർത്തു ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിൽ ഇവയുണ്ടാക്കിയേക്കാവുന്ന ഭവിഷ്യത്തുകൾ മനുഷ്യ ശരീരം ഇവയെ പുറന്തള്ളാനെടുക്കുന്ന ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുമെന്നും പഠനത്തിൽ പറയുന്നു മനുഷ്യ ശരീരത്തിലെ കോശത്തിൽ മൈക്രോപ്ലാസ്റ്റിക് എങ്ങനെയൊക്കെ ഹാനികരമാകുമെന്നത് സംബന്ധിച്ച് മുമ്പ് നടത്തിയ പതിനേഴ് പഠന റിപ്പോർട്ടുകൾ ഗവേഷകർ വിശകലനം ചെയ്തിരുന്നു ഇത്തരം പ്ലാസ്റ്റിക്കുകളുടെ ഏറിയ പങ്കും സമുദ്രാഹാരങ്ങളിലൂടെയും കുടിവെള്ളം ടേബിൾ സാട്ട് എന്നീ രൂപങ്ങളിലൂടെയും മനുഷ്യ ശരീരത്തിൽ എത്തുന്നതായി കണ്ടെത്തി ഇവ കോശിത്തികളിൽ നാശമുണ്ടാക്കുന്നതിനോടൊപ്പം കോശങ്ങൾ നിർജീവമാവുകയും അലർജി സംഭവിക്കുകയും ചെയ്യുന്നു ഈ വിഷയം ഗൗരവമേറിയതാണെന്ന് പറഞ്ഞ മെഡിക്കൽ സ്കൂളിലെ ഗവേഷകനായ ഇവാഞ്ചുലോസ് ഡാനാപോറോസ് ഈ പ്രതിസന്ധിയിൽ നിന്നൊരു തിരിച്ചുപോക്കിനുള്ള സാധ്യതകൾ മങ്ങിയതാണെന്നും കൂട്ടിച്ചേർത്തു ഗോളാകൃതിയിലുള്ള പ്ലാസ്റ്റിക്കുകളെക്കാൾ ആകൃതിയിലുള്ള തരത്തിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യ കോശങ്ങൾക്ക് ഏറ്റവും നാശം വരുത്തുന്നതായും കണ്ടെത്തി ഗോളാകൃതിയിലുള്ള പ്ലാസ്റ്റിക്കുകളാണ് പലപ്പോഴും ഭക്ഷണത്തിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുക എന്നാൽ ഭാവി പഠനങ്ങൾക്ക് മറ്റുമായി ഗോളാകൃതിയിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകളാണ് ലാബിലേക്ക് ശേഖരിച്ചത് അതിനാൽ തന്നെ മറ്റു തരത്തിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ മനുഷ്യർക്ക് എത്രത്തോളം ഹാനികരമായേക്കാം എന്നത് അവ്യക്തമായി തന്നെ തുടരും വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്